ഹായ് ഫ്രണ്ട്സ്, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിന്നിവിടെ ചപ്പാത്തി മാവ് ഈസി ആയിട്ട് കുഴച്ചെടുത്തിട്ട് എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചൂടുവെള്ളത്തിലാണ് ഇവിടെ മാവ് കുഴച്ചെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെള്ളം അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു സ്പൂണുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വെള്ളമായതുകൊണ്ട് കൈ പൊള്ളുമല്ലോ, അപ്പം നമുക്ക് സ്പൂണുകൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യമേ തന്നെ ഏറെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മാവങ്ങ് ലൂസായി പോവും, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കണം, മാവ് കുഴഞ്ഞിട്ടുണ്ടോ, കുഴഞ്ഞ് വരാൻ പരുവോ ആയോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ മാവ് കുഴഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മാവൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. നല്ല ചൂടുള്ളപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാടല്ലേ, അപ്പം നമുക്ക് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടോടുകൂടി എന്നിട്ട് കുഴച്ച് കൊടുക്കാം. നമ്മുടെ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കൊരു അരമണിക്കൂർ വെച്ച് കൊടുക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കുഴച്ച് അന്നേരം തന്നെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഇതിപ്പം ഞാൻ അരമണിക്കൂർ ഇവിടെ വെച്ചിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കുമ്പോഴാണ് ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടുന്നത്. മാവ് കുഴക്കുന്ന ചില സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് റെഡിയാകത്തില്ലല്ലോ, അപ്പം ചപ്പാത്തിക്ക് കട്ടിയായിരിക്കും. അപ്പം മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ചപ്പാത്തിക്കുള്ള മാവ് ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്കെടുത്ത് പരത്തിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ആവശ്യത്തിന് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുക്കി നമുക്ക് ഓരോരോ ചപ്പാത്തികളായിട്ട് പരത്തിയെടുക്കാം. മാവ് പച്ചവെള്ളത്തിൽ കുഴച്ചും ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കാറ്. ഞാനിതുവരെ പച്ചവെള്ളത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടില്ല. നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കിട്ടുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ പൾസ് ചെയ്താണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അത് അന്നേരം പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ അന്നേരം പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിക്സിയുടെ ജാറിൽ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നുണ്ട്, ചീത്തയാകുമല്ലോ അങ്ങനെ. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കി. അപ്പം മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു, നല്ല ചപ്പാത്തി. പിന്നെ ഞാനാണെങ്കിൽ ചിലപ്പോൾ പരത്തുമ്പോൾ നല്ല റൗണ്ടൊന്നും കിട്ടാറില്ല. ചില ചപ്പാത്തിയൊക്കെ റൗണ്ടിൽ കിട്ടാറുണ്ട്. നമ്മൾ ഓരോരോ ചപ്പാത്തി ഇവിടെ പരത്തിയെടുക്കുകയാണ്. പരത്തിയതിന് ശേഷം അവിടെ ഒരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ചപ്പാത്തി പരത്തിയെടുക്കും. ഇതാണെങ്കിൽ നമുക്ക് കറി ഇല്ലെങ്കിലും ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ നൈസായിട്ട് പരത്തുന്ന ചപ്പാത്തിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഞാൻ നൈസായിട്ട് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പരത്തുന്ന കൂട്ടത്തിൽ ഈ പൊടിയിൽ മുക്കി അങ്ങ് പരത്തിയാൽ മതി. നന്നായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചപ്പാത്തി എല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ശകലം എണ്ണ തൂത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ തൂക്കാതെയും ഉണ്ടാക്കാറുണ്ട്. ചപ്പാത്തിയൊക്കെ തിരിച്ച് മറിച്ച് വെക്കിയിട്ട് നമ്മളെ കമ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെയൊക്കെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുമ്പം ചില ദിവസമൊക്കെ കുഴക്കുന്ന മാവ് റെഡിയാകത്തില്ലായിരുന്നു. ഇപ്പോൾ ചപ്പാത്തിക്ക് ഭയങ്കര കട്ടിയായിരിക്കും, പരത്തിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് റെഡിയാകാറുണ്ട്. നേരത്തെയും ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്, പക്ഷേ അന്നേരം ചിലപ്പം റെഡിയാകത്തില്ലായിരുന്നു. ഇപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടാണ് മാവൊക്കെ കുഴച്ചെടുക്കാറ്. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.